വെൽക്കം ടു വൈഗാസ് വണ്ടർലാൻഡ്. ഇന്ന് ഏപ്രിൽ 4-ാം തീയതിയാണ്, ഈസ്റ്റർ ആണ് കേട്ടോ. അപ്പോൾ ഈസ്റ്റർ സ്പെഷ്യൽ ബോട്ടിൽ ആർട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോട്ടിൽ ആർട്ട് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാനിതാ ഇങ്ങനെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ സംഭവം ഒന്ന് പൊക്കിയിട്ടില്ല കേട്ടോ. പിന്നെ നമുക്ക് അവിടെ വണ്ടി പോകുന്നുണ്ട് റൂട്ടിലൂടെ, അതാണ് ശബ്ദം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതാ വൈറ്റ് കളർ പെയിൻ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ, ആക്രിലിക് തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ഫുള്ളും ഇത് അടിച്ചു കൊടുക്കാം കേട്ടോ. രണ്ട് കോട്ട എന്തായാലും വേണ്ടി വരും. ഇതിങ്ങനെ ഉരുണ്ട് പോകണോണ്ടാട്ട ഞാൻ ഇവിടെ ഇങ്ങനെ ബ്രഷ് വെച്ചത്. വൈറ്റ് കളർ ഒക്കെ പാക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ിലേക്ക് വീണുപോയി. ഓക്കെ, അങ്ങനെ സ്പോഞ്ചിൽ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ബോട്ടിലിൻ്റെ മുകളിൽ ഇങ്ങനെ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ എന്താണെന്നറിയോ, ഇങ്ങനെ കുറച്ച് കുറച്ച് പെയിൻറ്റിങ് എടുത്തിട്ട് ഇതാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പെയിൻ്റ് നമ്മൾ എടുക്കുമ്പോൾ അത് വാങ്ങി പോകും. ആക്രിലിക് പെയിൻ്റ് അല്ലേ, ചിലപ്പോൾ പെട്ടെന്ന് ഉണങ്ങുന്നതല്ലേ, പെട്ടെന്ന് ഉണങ്ങുന്നതല്ലേ, അതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ച് എടുത്തിട്ട് ഒന്ന് ചെയ്യണം. ഇപ്പം ഞാനത് ഇതിൽ ഫുള്ള് ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെന്താ, ഇവിടെ തൊട്ട് ഞാൻ അങ്ങനെ അത്ര ഫിനിഷിങ്ങിൽ അടിച്ചു കൊടുത്തിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ത്രെഡ് എന്തെങ്കിലും ചുറ്റാം, അതുകൊണ്ട് ഞാനിവിടെ അങ്ങനെ ത്രെഡില്ല കൊടുത്തിട്ടില്ല. അപ്പോൾ ഒരു കോട്ടൂടെ ഇതൊന്ന് ഡ്രൈ ആയിട്ട് അടിച്ചു കൊടുക്കണം. ഇവിടെ ഞാൻ അങ്ങനെ അടിക്കണില്ല കേട്ടോ, ഇവിടെ ത്രെഡ് ചുറ്റി കൊടുക്കണോണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിത് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇപ്പോൾ ഇതാ ഞാൻ ഈ ബോട്ടിൽ നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ഗ്രീൻ കളർ, ഇവിടെ ഇതാ കുറച്ച് കളേഴ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എടുത്ത് വെച്ചിട്ടുണ്ട്, വേറെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ എല്ലതൊന്നും വേണ്ടി വരുമെന്ന് എനിക്കറിയില്ല, കുറച്ചെണ്ണൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രീനും ലൈറ്റ് ബ്ലൂ ഇതൊക്കെ ഞാൻ ഇപ്പോൾ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബോട്ടിലിൽ ഇങ്ങനെ വയ്ക്കാം. ബോട്ടിലിൽ ഇവിടെ കുറച്ചുകൂടെ ഫിനിഷിങ് വരാണ്, അത് നമുക്ക് ലാസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടേക്ക് നമ്മൾ ചെയ്യണില്ലല്ലോ, അതുകൊണ്ട് ഈ ബാക്ക് സൈഡിലേക്ക് നമ്മൾ ചെയ്യണില്ലല്ലോ, അതുകൊണ്ട് പിന്നെ അവിടെ ഫിനിഷിങ് ചെയ്യാത്ത കുഴപ്പമില്ല. നമുക്ക് ലാസ്റ്റ് എന്തായാലും കുറച്ച് പെയിൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനവിടെ ഈ ഒരു കളർ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഗ്രാസ് പോലെ ഓക്കെ നമുക്കിവിടെ ഇങ്ങനെ ഇനി നമുക്ക് എൻ്റെ ഒരു ബ്രഷ് എവിടെ നിന്നുണ്ട്. അപ്പം ഞാനതായി ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഗ്രാസ് വരച്ച് കൊടുക്കാം. ഞാൻ കുറച്ച് ഗ്രീൻ കളർ എടുത്തിട്ടുണ്ട്. നമുക്കിത് ഇങ്ങനെ ഗ്രാസ് പോലെ വരച്ചു കൊടുക്കാം. ഞാൻ ഈ പാലിച്ചിട്ട് പാലത്തിൽ ജസ്റ്റ് നമുക്ക് മാറ്റി കേട്ടോ. ഓക്കെ, പാ മാറ്റി ഇങ്ങോട്ട് വെച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്യാം. നമുക്കിങ്ങനെ ഗ്ലാസ് പോളിങ്ങനെ വച്ചു കൊടുക്കാം. ഇവിടെ ആദ്യം ഇങ്ങനെ വച്ചു കൊടുക്കണം. ഇവിടെ ഇങ്ങനെ വച്ചു കൊടുക്കാം. ഇങ്ങനെ ജസ്റ്റ് ബ്രഷ് ഇങ്ങനെ വെച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെറ്റം കുറച്ച് ഇവിടെ ഇങ്ങനെ ലൈറ്റാക്കി കൊടുക്കുന്ന പോലെ കുറച്ച് ഭംഗി എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കണം. നല്ല ഭംഗിയുണ്ട് അങ്ങനെ. ഞാൻ ഈ ഡോർ മറച്ചിട്ട് അല്ലെങ്കിൽ ഇപ്പം ഞാൻ നിന്നാവും. ഓക്കെ, ഞാൻ കുറച്ച് വന്നിട്ടോ. കുറച്ച് കുറച്ച് നല്ല ഇടവേണം, കുറച്ച് നല്ല ലൈറ്റായി കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒരുപാട് അടിച്ചു ഒരുപാട് അടുത്ത് നല്ല ഫിനിഷിംഗ് കൊടുത്തു കേട്ടോ. ഇപ്പോൾ ഞാൻ ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ടോ.
ഇവിടെ സ്കൈ പോലെ കൊടുക്കണം. അപ്പൊ അത് ഞാൻ സ്പോഞ്ച് വെച്ചിട്ടാട്ടോ ചെയ്യണത്. വൈറ്റ് കളർ എടുത്തിട്ടുണ്ട്, ബ്ലൂ, ഒരു ലൈറ്റ് ബ്ലൂ, ഒരു സ്കൈ ബ്ലൂ കളർ എടുത്തു. പിന്നെ വേറൊരു കുറച്ചുകൂടെ ഡാർക്കുള്ള ഒരു ബ്ലൂ എടുത്തിട്ടുണ്ട്. ഈ രണ്ട് ബ്ലൂ ആണ്, ഇതാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഓക്കെ, ബാക്കിയുള്ളത് സ്പോഞ്ചിക്കാത്ത കേട്ടോ. നമുക്ക് ഈ ഒരു കളർ കുറച്ച് വെക്കാം. പിന്നെ നമുക്ക് എൻ്റെ കയ്യിലൊക്കെ പെയിൻ്റ് ആയിട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് എടുത്തിട്ടുള്ളത്, വൈറ്റ് കുറച്ച് കൂടുതലും, ബാക്കിയുള്ളത് കുറവ്, അങ്ങനെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ബാക്കി ഇങ്ങനെ കൊടുക്കാണ്. ഈ ബോട്ടിൽ ഇങ്ങനെ ശബ്ദം ഓക്കെ. പിന്നെ ഞാൻ കുറച്ച് വൈറ്റ് എടുക്കാം കേട്ടോ. ഓക്കെ, ഇനി നമുക്കിവിടെ കുറച്ച് ക്ലൗഡ്സ് ഒക്കെ ഉള്ള പോലെ ചെയ്യണം ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു കളർ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അത് ഓട്ടോ പോയതിന് ശബ്ദം കേട്ടോ. നമുക്കിവിടെ ഇങ്ങനെ പിന്നെ നമുക്ക് ഇവിടെ എഗ്സ് ഒക്കെ വരച്ചു. ഇത് വെച്ചിട്ട് തന്നെ ഇങ്ങനെ ചെയ്യാണ് കേട്ടോ. ബാക്കി കുറച്ച് ഇവിടെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ കളറിലുള്ളത് ചെയ്യാം. ഞാൻ ഇവിടെ ഒരു യെല്ലോ കളർ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് യെല്ലോ കളറുള്ളത് യെല്ലോ കളറുള്ള ഒരു എഗ് ചെയ്യാം. ഞാൻ ബോട്ടിലെടുത്തത് മാറിപ്പോയി ഇത് കഴിഞ്ഞ ബോട്ടിലായിരുന്നു. സാരില്ല, ഞാൻ വേറെ എടുത്തിട്ട് വരാം. അപ്പോൾ ഇവരേക്കും നമുക്ക് ബ്ലൂ കളറുള്ളത് ചെയ്യും. ബ്ലൂ കളർ എങ്ങനെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ സ്റ്റോൺ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു എഗ്ഗിൻ്റെ ഷേപ്പുള്ള സ്റ്റോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലതില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇങ്ങനെ വരച്ചു കൊടുക്കാണ്. എങ്ങനെ ചെയ്താലും മതി കേട്ടോ. അപ്പം ഇനി ഞാൻ ഒരു ബ്രഷ് എടുത്തിട്ട് വൈറ്റ് കളറിലോട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കുറച്ച് ഡോട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് ഞാൻ ഇങ്ങനെ കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ യെല്ലോ കളർ എടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ യെല്ലോ കളർ എടുത്ത് വന്നു. ഓക്കെ, പിന്നെ നമുക്ക് യെല്ലോ കളർ വെച്ച് ചെയ്യാം. ഇത് ഞാൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വൈറ്റ് കളർ എടുക്കാം. എന്നിട്ട് ഞാനിതിങ്ങനെ അതിലും ടോർച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ടോർച്ച് ഇട്ട് കൊടുക്കും. ഇത് അറിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാനത് അടിയിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ നമുക്ക് ഒരു സംഭവം ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് കൊടുത്തിട്ടുണ്ട്, രണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിന്ന് കുറച്ച് ഇതൊക്കെ എടുക്കാം. ഞാനൊരു വയലറ്റ് കളർ ഫ്ലവർ എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിനത്ര ക്ലൂല്ല. അയ്യോ, അതിൻ്റെ ഒരു സാധനേ അതിലാണ് ഗമ്മുള്ള ഭാഗം, അതിൽ ആയിപ്പോയി. അതൊന്ന് എന്നിട്ട് ഫ്ലവർ ഇട്ട് വെച്ചു കൊടുക്കണ്ട.
ഓ ഞാൻ ഈ ഒരു ഡാർക്ക് ക്രീം ചേർത്തിട്ട് ഇങ്ങനെ കണ്ടുപോലെ അരച്ചു കൊടുക്കണം. ഡാർക്ക് ഗ്രീൻ ഷെയ്ഡായതുകൊണ്ട് അങ്ങനെ കാണുന്നില്ല, അതുകൊണ്ട് ഇങ്ങനെ അത് അരച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിങ്ങനെ രണ്ട് ഫ്ലവർ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി എന്നത് ഇങ്ങനെ ബീഡ് പോലെ ഹാഫ് ബീഡ് അത് നമുക്ക് ഇവിടെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ ഹാപ്പി ഈസ്റ്റർ എന്ന് എഴുതി കൊടുക്കാം. ഇവിടെ പോയി ബ്ലാക്ക് കളർ വന്നു. നമുക്ക് ബ്ലാക്ക് കളർ അവിടെ തുറന്നു വെച്ചിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം കേടായിട്ടുണ്ട് എന്താ വെച്ചാൽ നിങ്ങൾക്ക് കാണുമ്പോൾ കാണുമല്ലോ ഇവിടെ അതിൻ്റെ എന്താ ബ്രസിൽസ് ഒക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് ഇങ്ങനെയൊക്കെ തെറിച്ച് നിൽക്കണ മാതിരി ഉണ്ട്. ഇതാ ഞാനിങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഉയ്യോ പിന്നെയും പെയിൻ്റായി. ഞാനിപ്പതുണ്ട് ഇത് ഇന്നലെ ഞാനൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷേ ആ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തൊന്നും കഴിഞ്ഞില്ലായിരുന്നു. അപ്പോൾ അതില് യൂസ് ചെയ്ത ത്രെഡിൻ്റെയാണ് കേട്ടോ ഇത്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് കേഴ്സീവ് ആയിട്ട് എഴുതാമെന്നാണ്. പിന്നെ ഞാൻ എഴുതി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ തന്നെ എഴുതാമെന്ന്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ബോട്ടിലിൻ്റെ അയ്യോ ഞാനൊരു കാര്യം പറഞ്ഞു, ഇവിടെ നമുക്ക് ത്രെഡ് ചുറ്റാനില്ലായിരുന്നു. അപ്പം നമുക്ക് ത്രെഡ് ചുറ്റും, അപ്പം നമുക്ക് ത്രെഡ് ചുറ്റി കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ ഒരു ഗോൾഡൻ കളർ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ഈ ത്രെഡിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് എന്തെങ്കിലും വെക്കാമെങ്കിലും ഫ്ലവറും അങ്ങനെ എന്തെങ്കിലും വെക്കാം. അപ്പോൾ അത് കാണില്ലല്ലോ നമുക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിലിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പം ഞാനിവിടെ ത്രെഡ് ചുറ്റി കൊടുത്തു, എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഗോൾഡൻ കളറിലെ ബീഡ്സ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ബീഡ്സ് ഹാഫ് സ്റ്റിക്കർ സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലോണം കാണുന്നുണ്ടാവില്ല, ഇങ്ങനെ തല തിരിച്ചിട്ട് എഴുതിയ മാതിരി ഉണ്ടാവും. ഇപ്പം ഞാനൊന്ന് നല്ലോണം ഇങ്ങനെ വെച്ചിട്ട് കാണിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിലിൻ്റെ ശരിക്കുള്ള ലുക്ക്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.